ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കിഴക്കൻ മേഖലയ്ക്കായുള്ള പ്രത്യേക ചരക്ക് ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലെത്തിയ 6 പേർ ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് ബാധിതരെന്ന് സ്ഥിരീകരിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95.92%. പുതുവർഷ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈറസ് വ്യാപനം ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. കർഷകരുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ 6-ാം വട്ട ചർച്ച നാളെ. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകൾക്കായുള്ള ചരക്കിടനാഴിയുടെ ന്യൂ ഭൌപൂർ ന്യൂ ഖുർജ ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വയം പര്യാപ്ത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് പുറമെ കിസാൻ റെയിൽ സംവിധാനത്തിനാഴി ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. 5,750 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ചരക്കിടനാഴിയുടെ പുതിയ പാതയ്ക്ക് 351 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അലുമിനിയം, ക്ഷീരം, വസ്ത്രനിർമ്മാണം, ഗ്ലാസ് ഉപകരണം, കളിമൺ തുടങ്ങി പ്രാദേശിക വ്യവസായങ്ങൾക്ക് ഇടനാഴി പുതിയ അവസരങ്ങൾ തുറന്നു നൽകും. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ 6 പേർ ജനിതകമാറ്റം വന്ന കോവിഡ് ബാധിതരാണെന്ന് കണ്ടെത്തി. ഇതിൽ 3 പേർ ബംഗളൂരുവിലെ നിംഹാൻസിലും 2 പേർ ഹൈദരാബാദ് CCMB യിലും 1 പൂനെ NIV യിലും ചികിത്സയിലാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളുമായി സുരേഷ്. ഈ 6 പേരെയും വ്യത്യസ്ത മുറികളിൽ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയമാക്കിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇവരുടെ സഹയാത്രികരെയും കുടുംബാംഗങ്ങളെയും അടുത്തു ബന്ധപ്പെട്ടവരെയും കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു. സ്ഥിതിഗതികൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലാബുകളിലേക്ക് പരിശോധനാ ഫലം കൈമാറണമെന്നും മെച്ചപ്പെട്ട നിരീക്ഷണം, നിയന്ത്രണം, പരിശോധന എന്നിവ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. നവംബർ 25 മുതൽ ഡിസംബർ 23 വരെ 33,000 യാത്രക്കാർ UKയിൽ നിന്നുള്ള വിവിധ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ യാത്രക്കാരെയെല്ലാം കണ്ടെത്തി RT-PCR പരിശോധനകൾക്ക് വിധേയമാക്കും. ഇതുവരെ 114 പേരെ മാത്രമാണ് പോസിറ്റീവായി കണ്ടെത്തിയത്. ഇവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്കായി അയച്ചു. UKയിൽ ജനിതകമാറ്റം വന്ന കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ കേന്ദ്ര സർക്കാർ പ്രതിരോധ മാർഗങ്ങൾ ആവിഷ്കരിച്ചു. വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് കോവിഡ് ബാധിതർ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജനുവരി 31 വരെ ജാഗ്രതയും നിരീക്ഷണവും നിയന്ത്രണങ്ങളും തുടരണമെന്ന് ആഭ്യന്തരമന്ത്രാലയം. UKയിലുണ്ടായ വ്യാപനശേഷി കൂടിയ കോവിഡ് വകഭേദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രാലയത്തിന്റെ പുതിയ മാർഗനിർദ്ദേശം. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 16,132 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ രോഗബാധിതരുടെ എണ്ണം 1,02,24,000 കവിഞ്ഞു. കഴിഞ്ഞ ദിവസം 252 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണസംഖ്യ 1,48,153 ആയി. മൊത്തം രോഗമുക്തർ 98,07,000 ആയി. രോഗമുക്തി നിരക്ക് 95.92%. ബ്രിട്ടനിൽ പടരുന്ന വ്യാപനശേഷി കൂടുതലുള്ള കൊറോണ വൈറസ് ഇന്ത്യയിലും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. പ്രായമേറിയവരും മറ്റു രോഗങ്ങൾ ഉള്ളവരും മുൻകരുതൽ സ്വീകരിച്ച് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ശ്രീമതി ശൈലജ പറഞ്ഞു. കേരളത്തിൽ നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് 64,028 പേരാണ്. ഇന്നലെ 4,172 പേർക്ക് രോഗം ഭേദമായപ്പോൾ 3,047 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആകെ മരണം 2,990. പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി ആൾത്തിരക്ക് വർദ്ധിക്കുന്നതിനാൽ കോവിഡ് 19 വ്യാപന ഭീഷണി പരിഗണിച്ച് മഹാരാഷ്ട്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മതപരമായ സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിന് പുതുവർഷത്തിന്റെ തലേദിവസവും പുതുവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മഹാരാഷ്ട്ര സർക്കാരിന്റെ ദുരിതാശ്വാസ പുനരധിവാസ വകുപ്പും പുതുവർഷാഘോഷത്തിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഇന്നലെ 2,498 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രോഗികളുടെ എണ്ണം 19,22,000 പിന്നിട്ടു. ആകെ മരണസംഖ്യ 50,000 അടുക്കുകയാണ്. മരണനിരക്ക് 2.57%. മഹാരാഷ്ട്രയിൽ 94.4% രോഗമുക്തി നിരക്ക്. ലോകത്ത് കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം 8,17,00,000 മരണസംഖ്യ 18,00,000. 5.78 കോടി പേരാണ് ഇതുവരെ രോഗമുക്തരായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. പുതിയ കർഷക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ നാളെ ചർച്ച നടത്തും. സർക്കാരും കർഷകരും തമ്മിലുള്ള 6-ാം വട്ട ചർച്ചയാണ് നാളെ നടക്കുന്നത്. കർഷക നിയമങ്ങൾക്ക് പുറമെ താങ്ങുവില, വായു ഗുണനിലവാരം, വൈദ്യുതി എന്നിവ സംബന്ധിച്ച നിയമങ്ങൾ തുടങ്ങിയവയും നാളെ ചർച്ചയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ സന്ദർശനം പൂർത്തിയായി. സന്ദർശനത്തിന്റെ ഭാഗമായി ഖത്തറിലെ മുതിർന്ന നേതാക്കളെ സന്ദർശിച്ച് പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ അദ്ദേഹം സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം കൈമാറുകയും ചെയ്തു. ഊർജ്ജ നിക്ഷേപ രംഗത്ത് ദൌത്യ സംഘം രൂപവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഇരുരാജ്യങ്ങളും. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെയും വിദേശകാര്യമന്ത്രി സന്ദർശിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാ വർഷവും തങ്ങളുടെ സ്വത്തുവകകൾ സംബന്ധിച്ച പ്രസ്താവന സമർപ്പിക്കുന്നത് നിർബന്ധമാക്കി ഒഡീഷ സർക്കാർ. മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഭുവനേശ്വറിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ഇത് സംബന്ധിച്ച ശുപാർശയ്ക്ക് അംഗീകാരം നൽകിയത്. ഇതനുസരിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാ വർഷവും സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തണം. ഭരണ സംവിധാനത്തിലെ അഴിമതി കുറയ്ക്കാനും സാമൂഹിക ഉച്ചനീചത്വം, അനീതി, ദാരിദ്ര്യം എന്നിവ തുടച്ചുനീക്കാനും നടപടി ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേപ്പാളിൽ പാർലമെന്റ് പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കങ്ങൾ പരിഹരിക്കാൻ ചൈനയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയും എതിരാളി പുഷ്പ കമാൽ ദഹാൽ പ്രചണ്ഡയും തമ്മിലുള്ള തർക്ക പരിഹാരത്തിനായി നേരത്തെ ചൈനീസ് അംബാസഡർ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇത് വിജയിക്കാത്തതിനെ തുടർന്ന് അന്താരാഷ്ട്ര വകുപ്പ് സഹമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘത്തെ ചൈന നേപ്പാളിലേക്ക് അയക്കുകയായിരുന്നു. അതിനിടെ നേപ്പാളിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മികച്ച പുരോഗതി ഉണ്ടായിട്ടുള്ളതായി ചൈനീസ് വിദേശകാര്യ വക്താവ് മാധ്യമങ്ങളെ അറിയിച്ചു. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 8 ജയം. ഇതോടെ 4 പരമ്പരയിൽ ഇരുരാജ്യങ്ങളും 1-1 എന്ന നിലയിലെത്തി. 70 വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയെ അജിങ്ക്യ രഹാനെയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് വിജയത്തിൽ എത്തിക്കുകയായിരുന്നു. 2 ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 200 പുറത്തായിരുന്നു. ആർ അശ്വിന്റെയും ജസ്പ്രീത് ബുംറയുടെയും ജഡേജയുടെയും മികച്ച ബൌളിംഗ് പ്രകടനമാണ് ഇന്ത്യയെ തുണച്ചത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി എ ടി കെ മോഹൻ ബഗാനെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ കരുത്തരായ ബാംഗ്ലൂർ എഫ് സിയെ എതിരില്ലാത്ത 1 ജംഷഡ്പൂർ പരാജയപ്പെടുത്തിയിരുന്നു. ജി എസ് ടി നഷ്ടപരിഹാര തുകയുടെ 9 ഗഡുവായി 6,000 രൂപ കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കൈമാറി. ഇതിൽ 5,516 രൂപ 23 സംസ്ഥാനങ്ങൾക്കും 483 രൂപ ഡൽഹി, ജമ്മുകാശ്മീർ, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് നൽകിയത്. ജി എസ് ടി നടപ്പാക്കിയതിനെ തുടർന്നുണ്ടായ 1.10 ലക്ഷം രൂപയുടെ വരുമാന നഷ്ടം നികത്തുന്നതിന് ഈ വർഷം ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ വായ്പയെടുക്കൽ ജാലകം ആരംഭിച്ചിരുന്നു. ഉള്ളിയുടെ കയറ്റുമതി നിരോധനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. 2021 ജനുവരി 1 മുതൽ എല്ലാത്തരം ഉള്ളിയും കയറ്റുമതി ചെയ്യാമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വ്യക്തമാക്കി. വിലക്കയറ്റത്തെ തുടർന്ന് സെപ്റ്റംബറിലാണ് സർക്കാർ ഉള്ളി കയറ്റുമതി നിരോധിച്ചത്. ജമ്മുകാശ്മീരിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ വികസന സമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 10 പ്രതിനിധാനം ചെയ്ത് 140 അംഗങ്ങളാണ് അധികാരമേറ്റത്. ഇതോടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം പൂർണ്ണതോതിൽ കേന്ദ്രഭരണ പ്രദേശത്ത് നിലവിൽ വന്നു. കേരള പി എസ് സി വിവിധ വകുപ്പുകളിലായി 44 തസ്തികയിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. നിരവധി റാങ്ക് ലിസ്റ്റുകളുടെ ചുരുക്കപ്പട്ടികയും അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കും. നാളെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉച്ചയ്ക്ക് 2 രാത്രി 10 ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണ്. മലയോര മേഖലയിൽ ഇടിമിന്നൽ സജീവമായേക്കും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മറ്റന്നാൾ മുതൽ ജനുവരി 7 ശബരിമലയിൽ പ്രതിദിനം 5,000 ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും. ഈ ദിവസങ്ങളിൽ നിലവിൽ അനുവദിച്ചിരുന്ന 2,000 പേർക്ക് പുറമെയാണ് 3,000 പേർക്ക് കൂടി പുതുതായി ദർശനത്തിന് പ്രവേശനം അനുവദിച്ചത്. ഭക്തർക്കായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. www.ശബരിമലഓൺലൈൻ.org എന്ന വെബ്സൈറ്റിൽ ബുക്കിംഗ് സൗകര്യം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ മേഖലയ്ക്കായുള്ള പ്രത്യേക ചരക്ക് ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലെത്തിയ 6 ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് ബാധിതരെന്ന് സ്ഥിരീകരിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95.92%. പുതുവർഷാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈറസ് വ്യാപനം ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. കർഷകരുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ 6-ാം വട്ട ചർച്ച നാളെ. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് 8 ജയം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും
ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് _ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.